ഈ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ ചില്ലറ വാങ്ങിക്കുന്ന ഒരു ഏർപ്പാടല്ലേ? അല്ല, ഇവന്മാർക്കിപ്പോ ഈ ബാർ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഇത്രയ്ക്ക് നിർബന്ധമുള്ള സ്ഥിതിക്ക് നമുക്ക് ആ വഴിക്കൊന്ന് ചിന്തിച്ചാൽ എന്താ? വല്ല പൈസയോ കുപ്പിയോ ആയിട്ട് ഒരു തുക. അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇത്രയും കാലം കണ്ണി കണ്ട ബാറായ ബാർ മുഴുവൻ കയറി ഇറങ്ങി കുടിച്ചുണ്ടാക്കിയ വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞിന്റെ മാർക്കറ്റ് വാല്യൂ കൊച്ചുകുഞ്ഞു വേണ്ടെന്ന് വെച്ചാലും ഈ അച്ചു പിടികയില രൂപ ഒന്നും രണ്ടും അല്ല, 500 രൂപയാണ്. എത്ര? അല്ല, 50,000 ആണ് ഞാൻ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി കൂട്ടി കൊടുക്കാനും അവര് തയ്യാറാ. എന്നതാ? അല്ല, കൂട്ടി തരാനും അവര് തയ്യാറെന്ന് പറയായിരുന്നു. അങ്ങനെ അത് വേണ്ട. ഒരാദ്യത്തെ ഇടപാടെന്ന നിലയ്ക്ക് ഇത് തന്നെ ധാരാളമാണ്. എന്നാ പിന്നെ ഇറങ്ങിയല്ലേ? ശരിക്കും ശരിക്കും മോനെ, തിരക്കിനിടയിൽ അമ്മച്ചി മറന്നുപോയതാ. നല്ല അരിനെല്ലിക്ക് ഒപ്പിലിട്ടതാ. ഇപ്പൊ ഇതെന്തിനാ അമ്മച്ചി? അല്ല, അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും ഒന്ന് തൊട്ടുകൂട്ടാൻ. ടച്ചിങ്സ്! കള്ളു കുടിക്കാൻ പോകുന്ന മകന് ടച്ചിങ്സ് എടുത്തു കൊടുക്കുന്ന ലോകത്തെ ആദ്യത്തെയും അവസാനത്തെയും അമ്മ, ദി ലാസ്റ്റ് മദർ. തന്നോളോ, ഇനി ഇറങ്ങാം. പിന്നെന്താ? ഓവറാക്കണ്ട പ്ലാൻ വല്ലതും പൊളിഞ്ഞ എന്നെ മോർച്ചറി വന്ന് കാണേണ്ടി വരും. അമ്മച്ചി, കെട്ടിടവും പരിസരവും കുറച്ച് പഴകിയതാണല്ലോ. ശരിക്കും, പക്ഷെ അടിക്കുന്ന സാധനം പുതിയതാ. ഓ യെസ്, കം. താങ്ക് യു. വെൽക്കം വെൽക്കം. താങ്ക് യു. ഐ എം ഡോക്ടർ, ഡോക്ടർ തോമസ് വൈദ്യൻ. കൊള്ളാം കൊള്ളാം. ഡോക്ടർക്ക് ഈ പേര് MBBS കിട്ടിയതിന് ശേഷം ഇട്ടതാണോ അതോ ജനിച്ചപ്പോഴേ വൈദ്യരാണോ? യു ആർ നോട്ടി. ഇത് ഞങ്ങളുടെ കുടുംബ പേരാണ്. ഇത് ഏതായാലും നന്നായി. ഒരു ബാറിൽ ഒരു ഡോക്ടർ വളരെ അത്യാവശ്യമാണ്. ഷുഗറും പ്രഷറും ഒക്കെ ആയിട്ട് എന്തൊക്കെ അസുഖമുള്ളവന്മാരെ ഇവിടെ വെച്ച് കയറാൻ വരുന്നത്. അതിലൊരുത്തന് ഷുഗർ ഒന്ന് ഡൗൺ ആയ വല്ല പഞ്ചസാര വെള്ളമോ മുട്ടായോ കലക്കി അണ്ണാക്കിലോട്ട് കൊടുക്കാൻ ഒരു ഡോക്ടർ വേണ്ടേ? ശരിക്കും, നമുക്ക് പെട്ടെന്ന് അകത്തോട്ട് കയറാം. ഓക്കെ. അതീ വെളുപ്പങ്കലത്തെ അടി തുടങ്ങുന്ന വെളിച്ചപ്പാടാ. സാധനം കിട്ടാഞ്ഞിട്ട ഈ വപ്രാളം. നീ പെട്ടെന്ന് ഉദ്ഘാടനം നിർവഹിച്ച അയാൾ അടങ്ങും. അയ്യോ, നീ വളരെ എളുപ്പം നിർവഹിക്കോ. നല്ല ചൂട്. ഞാൻ മരിക്കാൻ പോകുന്നു. മോചനം ദി അഡിക്ഷൻ സെന്റർ. എന്നതാണ് ആ മുഖത്ത് പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഒരു പരിഭ്രമം. ഇത്ര പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇങ്ങനെയൊക്കെ ഒരു നാടകം കളിച്ചാല് നിന്നെ പോലെ ഒരു താൻ തോന്നിയ ഇതുപോലെ സ്ഥലത്ത് പൂട്ടിയിടാനൊക്കത്തുള്ളൂ. മതി നിന്റെ കൂട്ടി. മര്യാദക്ക് അനുസരിച്ചില്ലെങ്കിൽ ഈ ഡോക്ടർ നല്ല മയക്കുവടി വെക്കും. ആണോ? എന്നതായാലും താങ്ക്സ്, വെൽക്കം. നന്ദിയുണ്ട് എല്ലാവരോടും. താങ്ക് യു. അടിച്ച് പൂക്കുറ്റിയായി രാത്രി കയറി കിടക്കുമ്പോഴും പിന്നീട് രാവിലെ 10 മണിക്ക് ശേഷം അതിന്റെ ഹാങ് ഓവറിൽ എഴുന്നേക്കുമ്പോഴും 1000 തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവെ, ഈ നശിച്ച വെള്ളമടിയിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും. പക്ഷെ ഇന്ന് സംഭവിച്ചു, സംഭവിപ്പിച്ചു. ഗോഡ്സ് ഗ്രേസ് മോനെ. അച്ചുവേ, നന്നായടാ. ഒരു ബാർ ഉദ്ഘാടനത്തിന്റെ കെട്ടത ഉണ്ടാക്കി ഒരു അച്ചുതണ്ടായി നീ ഇതിന് കൂട്ടുന്നത് വളരെ നന്നായി. ശരിക്കും. വൈദ്യം പറയൂ, ഡോക്ടർ പറയൂ, ഈ ഒരു ബോഡിയിൽ നിന്നും ആൽക്കഹോളിന്റെ കണ്ടന്റ് പൂർണ്ണമായി ഒഴിവാക്കാൻ ഉദ്ദേശം എത്ര നാൾ ഞാൻ വൈദ്യരോട് ഡോക്ടറോട് സഹകരിക്കേണ്ടി വരും? ഇറ്റ്സ് എ സില്ലി ജോബ് ഫോർ മീ. യു ആർ യങ് ആൻഡ് ഫ്രഷ്. ഏറിയാൽ ഒരു മാസം. വൺ മന്ത്. ആയിക്കോട്ടെ, ഒരു മാസമെങ്കിൽ ഒരു മാസം. കുഞ്ഞമ്മാവ, നെൽസ, അച്ചു, എന്റെ അമ്മച്ചിയോട് പറയണം, ഇന്നേക്ക് ഒരു മാസം കഴിഞ്ഞ് വെള്ളമടിയനല്ലാത്തവനായി കൊച്ചുകുഞ്ഞ് വടക്കൻ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന്. ശരിക്കും ശരിക്കും. യേശുവിശേസുതയായിരിക്കട്ടെ. ആരാ? ഞാൻ ഡോക്ടർ തോമസ് വൈദ്യൻ. കൊച്ചുണ്ടിന്റെ അമ്മച്ചിയല്ലയോ? യേശുയേ അമ്മച്ചി, ഈ അമ്മച്ചി പുണ്യം ചെയ്ത അമ്മച്ചിയാ. 14 വർഷം മുമ്പ് ഞാൻ മദ്യപാനം നിർത്തിയെന്നു മാത്രമല്ല, മദ്യപാനികളെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഒരു ആശുപത്രി ഞാൻ തുടങ്ങി. മോനേജ വിശേഷം ഉമ്മോചനം. പക്ഷേ പ്രതിജ്ഞ തെറ്റിച്ച് ഇന്ന് ഞാൻ നല്ലോണം ചെലുത്തി. ഇവിടെ ഉണ്ടായിരുന്നത് ഇനി വന്നേ. നമ്മുടെ ലോകം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഭൂമിക്ക് മേളിലുള്ള ഓസോൺ പാളികളിൽ സുഷിരങ്ങൾ ഉണ്ടോണ്ടിരിക്കുന്നു.
എന്തുകൊണ്ട് വടക്കൻ വീട്ടിലെ വീരഗാഥയെ കൊച്ചുകുഞ്ഞിനെ കറി കിട്ടിയില്ല? അതാണ് എനിക്ക് വിഷമം. പരമാവധി പോയാൽ നമ്മുടെ ഭൂമി ഏതാണ്ട് 2050 തീരും. ഈ സത് ഞാൻ പറഞ്ഞല്ല, അറിവും വിവരവും ജീവിത അനുഭവമുള്ള ഇവിടുത്തെ കൊച്ചൊന്ന് പറഞ്ഞടാ. അങ്ങനെ നശിക്കാൻ പോകുന്ന ഭൂമിയിൽ ആർക്ക് വേണ്ടിയാണ് എന്റെ ഡോക്ടറെ കള്ളൊക്കെ വേണ്ടാന്ന് വെക്കുന്നത്? നമുക്ക് അടിച്ചെങ്കിൽ ജീവിച്ച പോരെ എന്ന് ഇവിടുത്തെ കൊച്ചു എന്നോട് ചോദിച്ചപ്പോ എന്റെ ചങ്ക് തകർന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഒന്നല്ല രണ്ട് ഫുള്ളങ്ങി തീർത്തു. സ്വസ്തി വട അടേ അമ്മച്ചി. അമ്മച്ചിയുടെ മോനൊരു മഹാപ്രസ്ഥാനമാണ് അമ്മച്ചി. ആ പ്രസ്ഥാനത്തെ പ്രസവിച്ച അമ്മച്ചിയുടെ പാദം തൊട്ട് വന്നിക്കാനാണ് ഈ തോമസ് വൈദ്യ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്ന് പാടണ്ട. പാവം ഡോക്ടർ, പണ്ടൊക്കെ വെള്ളം അടിച്ച ഓഫ് ആകാറായിരുന്നു പതിവ്, ഇതിപ്പോ മൂഡ് ഓഫ് ആയി. എന്റെ അമ്മച്ചി വെറുതെ മുഖം വീർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. മാതാവാണ്, അമ്മച്ചിയാണ്, ഓ ഞാൻ കിടക്കുന്ന ഈ പാവം വൈദ്യരാണേ സത്യം. കൊച്ചുകുഞ്ഞൊരു തുള്ളി കുടിച്ചിട്ടില്ല. ചേടാ ഇപ്പൊ ബോധ്യമായേ?